December 11, വിശുദ്ധ ഡമാസൂസ് മാർപ്പാപ്പ. ഡമാസൂസ് മാർപ്പാപ്പ റോമാക്കാരനാണെന്നും സ്പെയിൻകാരനാണെന്നും അഭിപ്രായ അന്തരങ്ങളുണ്ട്. പിതാവ് ഭാര്യയുടെ മരണശേഷമോ അവളുടെ സമ്മതത്തോടു കൂടിയോ വൈദിക പട്ടം സ്വീകരിക്കുകയും വിശുദ്ധ ലോറൻസിന്റെ ദേവാലയത്തിൽ വികാരിയാവുകയും ചെയ്തു. ഡമാസൂസ് ആ ദേവാലയത്തിൽ ഒരു ഡീക്കനായി ജീവിതം ആരംഭിച്ചു. പിന്നീട് പുരോഹിതനായി. അദ്ദേഹം ലിബേരിയസ് മാർപ്പാപ്പയെ സേവിക്കുകയും മാർപ്പാപ്പയോടൊപ്പം വിപ്രവാസം അനുഭവിക്കുകയും ചെയ്തു. ലിബേരിയസ് മരിച്ചപ്പോൾ ഡമാസൂസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അതേസമയം ഒരു ന്യൂനപക്ഷം ചേർന്ന് ഉർബിനൂസ് എന്നൊരു ഡീക്കനെ പാപ്പയായി നിർദ്ദേശിച്ചു. ഡമാസൂസും എതിർപാപ്പയും തമ്മിലുള്ള തർക്കങ്ങൾ രണ്ട് ബസലിക്കകൾ തമ്മിൽ തർക്കത്തിനിടവരുത്തി. മെത്രാന്മാർക്ക് വലിയ ഇടർച്ചയായി. ഇതര വൈദിക മേലധ്യക്ഷന്മാരെ അപേക്ഷിച്ച് എത്രയും ലളിതമായ ജീവിതമായിരുന്നു ഡമാസൂസിൻ്റേത്. ആരിനസത്തെയും അപ്പോളിനാരിസത്തെയും മറ്റു പാഷണ്ഡതകളെയും അദ്ദേഹം കഠിനമായി വർഷിച്ചു. ഡമാസൂസിന്റെ ഭരണകാലത്താണ് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിതമായത്. പ്രധാന ആരാധന ഭാഷ ലത്തീൻ ആയിരിക്കണമെന്നും നിശ്ചയിച്ചു. വിശുദ്ധ ജെറോമിന് ബൈബിൾ പഠനത്തിനു നൽകിയ പ്രോത്സാഹനം വുൾഗാത്തയുടെ പ്രസിദ്ധീകരണത്തിന് മാർഗം തെളിച്ചു. അതാണ് ട്രെൻഡ് സൂനഗദോസ് പരസ്യ ഉപയോഗത്തിന് അംഗീകരിച്ച വിവർത്തനം. ആന്റിപോപ്പ് ഉർബിനൂസ് 12 കൊല്ലം സഭാഭരണത്തെ ദ്രോഹിച്ചെങ്കിലും ഡമാസൂസ് പാപ്പയുടെ കാലത്ത് റോമാസഭയുടെ ഖ്യാതി അത്യന്തം വർദ്ധിച്ചു. റോമാസഭയുടെ പരമാധികാരം ഏതെങ്കിലും സൂനഗദോസിന്റെ നിശ്ചയത്തെയല്ല, ക്രിസ്തുവിന്റെ വചനങ്ങളെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. പല രക്തസാക്ഷികളുടെയും ശവകുടീരം അദ്ദേഹം അലങ്കരിച്ചു. കവിതാരൂപത്തിലുള്ള ശിലാലിഖിതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 18 വർഷവും 2 മാസവും പേപ്പൽ സിംഹാസനത്തെ അദ്ദേഹം അലങ്കരിച്ചു. 384 December 10 മാർപ്പാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രാർത്ഥന. മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലുള്ള അഭിപ്രായ ഭിന്നത വഴി തിരുസഭ വിഘടിക്കപ്പെടാമായിരുന്നെങ്കിലും ശക്തമായും ധീരമായും സഭയെ നയിച്ച വിശുദ്ധ ഡമാസൂസ് പാപ്പയെ, സഭയിലെ വിഘടനവാദികൾ സഭയെ നയിക്കുന്നത് ക്രിസ്തുവിന്റെ വചനമാണെന്നും അധികാരം ദൈവികമാണെന്നുമുള്ള ബോധ്യത്തിൽ വിധേയപ്പെട്ട ജീവിതം നയിക്കുന്നവരായി തീരുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ.